നമസ്കാരം. തെരഞ്ഞെടുപ്പ് കാലമാണ്, തെരഞ്ഞെടുപ്പ് ചൂടിലാണ് കേരളം. രാഷ്ട്രീയ പാർട്ടികളും അതിനനുസരിച്ചുള്ള ചർച്ചകളുമൊക്കെയായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സിപിഐ മാത്രമല്ല ജെഡിയുവും എൻസിപിയും ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരും പുതുമുഖങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പട്ടികയാണ് ഇന്ന് എന്തായാലും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ പ്രകടമാകുന്നത്. ഇതിനിടെ ഈ തെരഞ്ഞെടുപ്പിൽ താൻ സ്ഥാനാർത്ഥിയാകില്ല എന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളിയുടെ പ്രസ്താവനയും വന്നു. പ്രസിഡന്റ് പദവിയും സീറ്റും ഒരുമിച്ച് വഹിക്കേണ്ടെന്ന ഹൈക്കമാൻഡ് നിലപാടോടെ മുല്ലപ്പള്ളിയുടെ സ്ഥാനാർത്ഥി മോഹം വൃഥാവാകുകയായിരുന്നു. ഇതോടെ കെപിസിസി പദവി നോട്ടമിട്ട കെ സുധാകരനും തിരിച്ചടി നേരിട്ടു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. ഇതുവരെ പ്രശ്നക്കാരനായിരുന്ന സുധാകരൻ പറയുന്നു പാർട്ടിയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് സുധാകരനും എന്ന് പറഞ്ഞത് കേരളം കേട്ടു. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി അസംബ്ലി 2021 ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 21 മണ്ഡലങ്ങളിലെ സിപിഐ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 4 സീറ്റുകളുടെ പ്രഖ്യാപനം പിന്നീട്. സിപിഐക്ക് ലഭിച്ച സീറ്റുകളിൽ തൃപ്തിയെന്ന് കാനം രാജേന്ദ്രൻ. ജെഡിഎസും എൻസിപിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെപിസിസി അധ്യക്ഷ സ്ഥാനത്ത് തുടരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് മുല്ലപ്പള്ളി. പ്രസിഡന്റാകാനുള്ള കെ സുധാകരന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. സ്ക്രീനിംഗ് കമ്മിറ്റി ബഹിഷ്കരിച്ച് കെ മുരളീധരൻ. സി കെ ജാനുവിനെ NDA പ്രവേശിപ്പിക്കുന്നതിനെതിരെ BJP വയനാട് ജില്ലാ കമ്മിറ്റി. CK ജാനുവിനെ NDA പ്രവേശിപ്പിക്കുന്നത് ജില്ലാ ഘടകത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയെന്ന് വയനാട് ജില്ലാ പ്രസിഡന്റ് സജി ശങ്കർ. BJPയുടെ ലക്ഷ്യം ന്യൂനപക്ഷ വിരുദ്ധ കേരളമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി TP സിന്ധുമോൾ. വിവാദ പ്രസംഗം അമിത്ഷാ പങ്കെടുത്ത ശംഖുമുഖം പൊതുയോഗത്തിൽ. വ്യത്യസ്ത തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി പാലക്കാട് സ്വദേശി സൽമാൻ. സൽമാന്റെ പ്രചാരണം ഉറപ്പാണ് LDF എന്ന പ്രചരണ വാചകം തലയിലെഴുതി. തനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്ന് നടൻ മമ്മൂട്ടി. തന്നോടാരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മത്സരിക്കാനില്ലെന്നും മമ്മൂട്ടി. മൂന്ന് പാർട്ടികളാണ് ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ടത് സിപിഐ 21 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. 25 ഇടങ്ങളിലാണ് സിപിഐ മത്സരിക്കുന്നത്. 4 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. സീറ്റ് നിർണയത്തിൽ സിപിഐ തൃപ്തരാണ് എന്ന് കാനം രാജേന്ദ്രൻ ഇന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും 21 ഇടങ്ങളിൽ പുതുമുഖങ്ങൾക്കും സിറ്റിംഗ് MLA മാർക്കുമൊക്കെ അവസരം നൽകിക്കൊണ്ട് പരിചയസമ്പന്നതയും യുവജനങ്ങൾക്കുള്ള പ്രാതിനിധ്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ളൊരു പട്ടികയാണ് സിപിഐയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം. ആരൊക്കെയാണ് മത്സരിക്കുന്നത്, ഏതൊക്കെ മണ്ഡലങ്ങളിൽ എന്ന് പരിചയപ്പെടാം. ഗ്രാഫിക്സ് റെപ്രസെൻറ്റേഷൻ കൂടി വരികയാണ്. നെടുമങ്ങാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് GR അനിലാണ്. നിലവിൽ സിപിഐ ജില്ലാ സെക്രട്ടറിയാണ്. ഈ മണ്ഡലത്തിൽ നെടുമങ്ങാട് അഡ്വക്കേറ്റ് GR അനിൽകുമാർ മത്സരരംഗത്തേക്ക് വരുന്നു. ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് സിപിഐ ഈ മണ്ഡലത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത മണ്ഡലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ചിറയൻകീഴ് മണ്ഡലത്തിൽ V ശശി ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയാണ്. നിലവിൽ MLA ആയ V ശശി വീണ്ടും അവിടെ അംഗം കുറിക്കുകയാണ്. ചിറയൻകീഴ് മണ്ഡലത്തിൽ സിപിഐ V ശശിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. 21 മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ R രാമചന്ദ്രൻ, സിറ്റിംഗ് MLA കൂടിയായ R രാമേന്ദ്രനാണ് കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ വീണ്ടും മത്സരരംഗത്തേക്ക് വരുന്നത്. പുനലൂർ മണ്ഡലത്തിൽ PS സുപാലിനെയാണ് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന പ്രതിനിധി എന്ന നിലയിലാണ് PS സുപാലിനെ പുനലൂർ മണ്ഡലത്തിൽ സിപിഐ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം ചാത്തന്നൂരിലേക്ക് പോയാൽ GS ജയലാൽ അവിടെ മത്സരരംഗത്തുണ്ട്. ശക്തമായ മത്സരം തന്നെ കാഴ്ചവെക്കുന്നു. വലിയ ജനസ്വാധീനമുള്ള ആളുകൂടിയാണ് ജയലാൽ. അടൂരിൽ ചിറ്റേം ഗോപകുമാർ വീണ്ടും മത്സരരംഗത്തേക്ക്. തുടർച്ചയായ 3ാം തവണയാണ് അദ്ദേഹം മത്സരരംഗത്തേക്ക് വരുന്നത്. അടൂരിനെ സംബന്ധിച്ച് ഏറെ വികസനങ്ങൾ നൽകിയ ജനനായകൻ എന്ന നിലയിൽ കൂടിയാണ് ഇക്കുറിയും അദ്ദേഹത്തെ പരിഗണിച്ചിരിക്കുന്നത്. അതേസമയം P പ്രസാദ് സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ചേർത്തലയിൽ മത്സരിക്കുന്നു. ചില തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും
ഇക്കുറി വിജയം പ്രതീക്ഷിച്ചു തന്നെ അദ്ദേഹം നിയമസഭയിലേക്ക് പോരാടുകയാണ് പി പ്രസാദ് ചേർത്തലയിൽ മത്സരിക്കുമ്പോൾ സിറ്റിംഗ് എംഎൽഎ സി കെ ആശ വൈക്കം മണ്ഡലത്തിൽ വീണ്ടും അംഗം കുറിക്കുകയാണ് വനിതാ പ്രാതിനിധ്യം ഉറപ്പിച്ചുകൊണ്ട് കൂടിയുള്ള ഒരു പട്ടികയിൽ സിറ്റിംഗ് എംഎൽഎ കൂടിയായ സി കെ ആശ വൈക്കത്ത് വീണ്ടും മത്സരരംഗത്തേക്ക് എത്തുന്നു അതേസമയം പീരുമേട് വാഴൂർ സോമനയാണ് ഇക്കുറി സി പി ഐ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ളത് ശക്തമായ മത്സരം വാഴൂരിൽ പീരുമേട് ഉണ്ടാകും എന്നുള്ള ഒരു നിഗമനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ പുതിയ ഒരു സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കാൻ സി പി ഐ തയ്യാറായിരിക്കുന്നു മൂവാറ്റുപുഴയിൽ എൽദോ എബ്രഹാം വീണ്ടും മത്സരരംഗത്തേക്ക് വരുന്നു സുപരിചിതനായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന് വീണ്ടും അവസരം ലഭ്യമാകുകയാണ് അതേസമയം കൊടുങ്ങല്ലൂരിൽ വി ആർ സുനിൽകുമാറാണ് സി പി ഐക്ക് വേണ്ടി ഇക്കുറി മത്സരരംഗത്ത് പോരാടുന്നത് വിജയം പ്രതീക്ഷിച്ചുള്ള വലിയ ശക്തമായ പോരാട്ടം തന്നെ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നാണ് നിഗമനം കൈപ്പമംഗലത്ത് ടൈസൺ മാസ്റ്ററാണ് മത്സരരംഗത്തേക്ക് ഉള്ളത് സി പി ഐ സ്ഥാനാർത്ഥി കൈപ്പമംഗലത്ത് ടൈസൺ മാസ്റ്റർ മത്സരരംഗത്ത് നിൽക്കുന്നു അതേസമയം ഒല്ലൂരിൽ അഡ്വക്കേറ്റ് കെ രാജൻ മത്സരരംഗത്തേക്ക് വരികയാണ് സി പി ഐ സ്ഥാനാർത്ഥിയായി ഒല്ലൂർ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് കെ രാജനാണ് ജനവിധി ഇക്കുറി തേടുന്നത് തൃശൂരിൽ പി ബാലചന്ദ്രനാണ് സ്ഥാനാർത്ഥിയായി അവസരം ലഭ്യമായിരിക്കുന്നത് ശക്തമായ പോരാട്ടത്തിന് വേണ്ടി പി ബാലചന്ദ്രൻ മത്സരരംഗത്തേക്ക് വരുന്നു പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹ്സീൻ വീണ്ടും മത്സരരംഗത്തേക്ക് വരികയാണ് യുവാക്കൾക്കുള്ള പ്രാതിനിധ്യം കൂടി അദ്ദേഹത്തിന് തുണയായിരിക്കുന്നു അതേസമയം മണ്ണർകാട് പി കെ സുരേഷ് രാജാണ് മത്സരരംഗത്തേക്ക് വരുന്നത് പാലക്കാട് ജില്ലാ സെക്രട്ടറി കൂടിയായ അദ്ദേഹത്തെ ഇക്കുറി സ്ഥാനാർത്ഥിയായി നിർണ്ണയിക്കുകയായിരുന്നു ഏറനാട് ടി കെ അബ്ദുൾ റഹ്മാൻ മത്സരരംഗത്തേക്ക് വരുന്നു സി പി ഐ ഏറനാട് മണ്ഡലത്തിൽ ടി കെ അബ്ദുൾ റഹ്മാനെയാണ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ളത് അതേസമയം തിരൂരങ്ങാടിയിൽ അജിത്ത് കോളാടി മത്സരരംഗത്തേക്കുണ്ട് തിരൂരങ്ങാടിയിൽ അജിത്ത് കോളാടി മത്സരിക്കുന്നു ഡിബോണ നാസർ മഞ്ചേരിയിൽ സി പി ഐക്ക് വേണ്ടി ഇക്കുറി മത്സരരംഗത്ത് സാന്നിധ്യം അറിയിക്കുന്നു അതേസമയം നാദാപുരത്ത് ഇ കെ വിജയൻ സിറ്റിംഗ് എം എൽ എ വീണ്ടും മത്സരരംഗത്തേക്ക് ഏറെ വിജയപ്രതീക്ഷയോടെ നാദാപുരത്ത് വീണ്ടും അംഗം കുറിക്കുകയാണ് കാഞ്ഞങ്ങാട് മന്ത്രി ഇ ചന്ദ്രശേഖരനാണ് സി പി ഐ സ്ഥാനാർത്ഥിയാകുന്നത് അങ്ങനെ സിറ്റിംഗ് എം എൽ എ മാർ കൂടി 10 MLA മാരാണ് സിറ്റിംഗ് എം എൽ എ മാരാണ് മത്സരരംഗത്തുള്ളത് ഒപ്പം തന്നെ മന്ത്രിയുണ്ട് ഡെപ്യൂട്ടി സ്പീക്കറുണ്ട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി പട്ടിക സി പി ഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു അതേസമയം മറ്റു ചില തെരഞ്ഞെടുപ്പ് വാർത്തകൾ കൂടി നോക്കിയാൽ ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് ഏറെ പ്രസക്തമാണ് അതോടെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് മുല്ലപ്പള്ളി തന്നെ തുടരും എന്ന് ഉറപ്പായിരിക്കുന്നു മുല്ലപ്പള്ളിയുടെ തീരുമാനം കെ പി സി സി അധ്യക്ഷനാകാൻ കരുനീക്കം നടത്തുന്ന കെ സുധാകരന് ഒരു തിരിച്ചടി കൂടി ഏൽക്കുന്നതാണ് ഇത്തരം വിഷയങ്ങൾ അടഞ്ഞ അധ്യായമാണ് എന്നാണ് കെ സുധാകരൻ ഇന്ന് നടത്തിയ പ്രതികരണം നമുക്ക് ആ റിപ്പോർട്ട് കൂടി കാണാം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിനു ശേഷം മുല്ലപ്പള്ളിയെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റാനുള്ള നീക്കങ്ങൾ സജീവമായിരുന്നു മുല്ലപ്പള്ളിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക അധ്യക്ഷസ്ഥാനം രാജിവെപ്പിക്കുക പകരം സുധാകരനെ അധ്യക്ഷനാക്കുക ഇതെല്ലാമായിരുന്നു അജണ്ടകൾ എന്നാൽ സുധാകരനെ കെ പി സി സി അധ്യക്ഷനാക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ കെ സി വേണുഗോപാൽ ശക്തമായി രംഗത്തു വന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാം എന്നാൽ അധ്യക്ഷസ്ഥാനം രാജിവെക്കില്ല എന്ന നിലപാടിൽ മുല്ലപ്പള്ളിയും ഉറച്ചുനിന്നു രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടപ്പോൾ ഒട്ടും സംശയിക്കാതെ മുല്ലപ്പള്ളി നിലപാട് പ്രഖ്യാപിച്ചു കെ പി സി സി അധ്യക്ഷ നിലയിൽ ഞാൻ എൻ്റെ നിലപാട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്നും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാനൊരു സ്ഥാനാർത്ഥി അല്ല മത്സരിക്കാനില്ലെന്ന മുല്ലപ്പള്ളിയുടെ പ്രഖ്യാപനം കെ സുധാകരന് കനത്ത തിരിച്ചടിയായി എല്ലാം അടഞ്ഞ അധ്യായം എന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം ഒരു സജീവവും ഇല്ല ആ ചർച്ച നടക്കുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു പിന്നെ ആ ചാപ്റ്റർ ക്ലോസ് ചാപ്റ്ററാണ് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും അധികാരത്തിലേക്കുള്ള തിരിച്ചു വരവിന് കേരളത്തിലെ എല്ലാ കോൺഗ്രസുകാരും ആത്മാർത്ഥമായി പ്രവർത്തിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഞാൻ വന്നാലേ പ്രവർത്തിക്കൂ എന്ന് പറയുന്ന ഈ എലിയുടെ അല്ല എന്താന്ന് പറയാ നമ്മളെ പുട്ടം താങ്ങുന്ന പല്ലിയുടെ ഭാവനയൊന്നും എനിക്കില്ല അതിൽ ഒരു പ്രശ്നത്തിലും അതിനകത്തൊരു പ്രശ്നമേ ഇല്ലെന്ന് മാത്രമല്ല അതൊരു ക്ലോസ്ഡ് ചാപ്റ്ററായിട്ട് തന്നെ ഞാൻ കാണുന്നത് അധ്യക്ഷസ്ഥാനത്തിനായി ഏറെക്കാലമായി കരുനീക്കങ്ങൾ നടത്തുന്ന കെ സുധാകരന്റെ കാത്തിരിപ്പ് ഇനിയും നീളും അധ്യക്ഷസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള തന്ത്രങ്ങളെ പ്രതിരോധിച്ച മുല്ലപ്പള്ളി കരുത്ത് തെളിയിക്കുകയും ചെയ്തു പൊളിറ്റിക്കൽ ഡെസ്ക് കൈരളി പിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ജെ ഡി എസും എൻ സി പിയും ഏലത്തൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ എൻ സി പി സ്ഥാനാർത്ഥിയായി വീണ്ടും ജനവിധി തേടും ചിറ്റൂരിൽ കെ കൃഷ്ണൻകുട്ടിക്ക് ജെ ഡി എസ് വീണ്ടും അവസരം നൽകി മുൻമന്ത്രിമാരായ മാത്തൂറ്റി തോമസ് തിരുവലയിലും നീലലോഹിതദാസൻ നാടാർ കോവളത്തും ജോസ് തെറ്റയിൽ അങ്കമാലിയിലും മത്സരിക്കും സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം എന്തായാലും എൻ സി പിയും ജെ ഡി എസും ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു മുൻമന്ത്രിമാർ വീണ്ടും മത്സരരംഗത്തേക്ക് സജീവമായുണ്ട് എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് മത്സരരംഗത്തുള്ളത് ചിറ്റൂരിൽ കെ കൃഷ്ണൻകുട്ടിയും മത്സരിക്കും ജെ ഡി എസ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം
കാർഡുകളിലേക്ക് പോവുകയാണ്. അതേസമയം മുൻമന്ത്രിമാരായ മാത്യു ടി തോമസും നീല ലോഹിതദാസൻ നാടാരും ജോസ് തെറ്റയിലും ഉൾപ്പെടെയുള്ള ആളുകളാണ് മത്സരരംഗത്തുള്ളത്. നീല ലോഹിതദാസൻ നാടാർ കോവളത്ത് വീണ്ടും മത്സരരംഗത്തേക്ക് വരികയാണ്. തിരുവല്ലയിൽ മാത്യു ടി തോമസ് ആണ് മത്സരരംഗത്തുള്ളത്. ജെ ഡി എസ് സ്ഥാനാർത്ഥിയായി ഒരിക്കൽ കൂടി അംഗം കുറിക്കുകയാണ് മാത്യു ടി തോമസ് തിരുവല്ലയിൽ നിന്ന്. അതേസമയം മറ്റു മണ്ഡലങ്ങൾ നോക്കിയാൽ ചിറ്റൂരിൽ കെ കൃഷ്ണൻകുട്ടി മത്സരരംഗത്തേക്കുണ്ട്. നിലവിൽ മന്ത്രി കൂടിയാണ് അദ്ദേഹം മത്സരരംഗത്ത് നിൽക്കുന്നു. അങ്കമാലിയിൽ ജോസ് തെറ്റയിൽ മത്സരിക്കുന്നു. വീണ്ടും അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരരംഗത്തേക്ക് വരികയാണ്. ജെ ഡി എസ് അങ്കമാലി സീറ്റ് ജോസ് തെറ്റയിലാണ് നൽകിയിരിക്കുന്നത്. മറ്റ് മുന്നണിയിൽ എൻ സി പിയുടെ സ്ഥാനാർത്ഥികളെ കൂടി പരിശോധിച്ചാൽ കുട്ടനാട് മണ്ഡലത്തിൽ തോമസ് കെ തോമസ് ആണ് മത്സരരംഗത്തേക്ക് ഉള്ളത്. എൻ സി പി സ്ഥാനാർത്ഥിയായി കുട്ടനാട് തോമസ് കെ തോമസ് മത്സരരംഗത്ത് ഇക്കുറി അംഗം കുറിക്കുകയാണ്. മറ്റു മണ്ഡലങ്ങൾ നോക്കിയാൽ കോട്ടക്കലിൽ എ എൻ മുഹമ്മദ് കുട്ടിയാണ് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ളത്. എൻ സി പി സ്ഥാനാർത്ഥിയായി മുഹമ്മദ് കുട്ടി വരുന്നു. ഏലത്തൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ളതാണ് എൻ സി പിയെ സംബന്ധിച്ചുള്ള ഇന്നത്തെ സീറ്റ് പ്രഖ്യാപനത്തിൽ വന്ന കാര്യങ്ങൾ. കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങൾ വീണ്ടും മുന്നോട്ട് തന്നെ പോവുകയാണ്. സീറ്റ് നിർണയ ചർച്ചകൾക്ക് ഉത്തരമില്ലാതെ തുടരുകയാണ്. ജംബോ പട്ടിക തന്നെയാണ് പ്രധാനമായുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുല്ലപ്പള്ളി തന്നെ പറയുന്നു മത്സരരംഗത്തേക്ക് ഇല്ല എന്ന്. മുല്ലപ്പള്ളി പറയുന്നു അദ്ദേഹം കെ പി സി സി അധ്യക്ഷനായി തുടരാൻ തന്നെയാണ് ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഇനിയും ഒഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ആ ജംബോ പട്ടിക വെട്ടിച്ചുരുക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികൾ നൽകിയ പേരുകളുണ്ട്, എം പിമാർ നിർദ്ദേശിച്ച പേരുകളുണ്ട്, ഗ്രൂപ്പുകളുടെ പ്രതിനിധികൾ ഉണ്ട് ഈ പട്ടികയിൽ, ഒപ്പം തന്നെ നേതാക്കളുടെ ഇഷ്ടക്കാരുടെ പേരുകളുണ്ട്. ഇതിൽ നിന്ന് ആരെ ഒഴിവാക്കും ആരെ ഉൾക്കൊള്ളും എന്നറിയാത്ത അങ്കലാപ്പിൽ തന്നെയാണ് നേതാക്കൾ ഉള്ളത്. പട്ടിക വെട്ടിച്ചുരുക്കാനാണ് ഹൈക്കമാൻഡ് നൽകിയ നിർദ്ദേശം. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ സങ്കീർണമായ പ്രക്രിയകളാണ്. മുല്ലപ്പള്ളി ഉൾപ്പെടെയുള്ള ആളുകൾ, ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഉൾപ്പെടെ ദില്ലിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടരുകയാണ്. ഇതിനിടെ യു ഡി എഫിലെ ഘടകകക്ഷികൾക്ക് സീറ്റ് വീതം വെച്ച് നൽകേണ്ട ഉത്തരവാദിത്വം കൂടി ഈ നേതാക്കൾക്കുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതോടെ ഘടക കക്ഷികൾക്ക് വിട്ടുകൊടുക്കാൻ ചില മണ്ഡലങ്ങളുടെ പേരുകളിൽ ഉരുത്തിരിയുമെന്ന കുശാഗര ബുദ്ധി കൂടി ഈ കോൺഗ്രസ് പാളയത്തിലുണ്ട്. എന്തായാലും സങ്കീർണമായ ചർച്ചകൾ തന്നെയാണ് കോൺഗ്രസിൽ ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. നേതാക്കളും എം പിമാരും നിർദ്ദേശിച്ച പേരുകൾ, അതിൽ നിന്ന് ആരെ ഒഴിവാക്കും എന്നറിയാതെ അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ. എന്തായാലും ചർച്ചകൾ തുടരുകയാണ്. റിപ്പോർട്ട് കാണാം. ചുരുക്കപ്പെട്ടിക എന്ന കർശന നിർദ്ദേശം നടപ്പാക്കാൻ കഴിയാതെ കുഴയുകയാണ് നേതാക്കൾ. കെ ബാബുവിനും കെ സി ജോസഫിനും വേണ്ടി ഉമ്മൻചാണ്ടി പിടിമുറുക്കുമ്പോൾ കോന്നിയിൽ റോബിൻ പീറ്ററിനായി അടൂർ പ്രകാശ് സമ്മർദ്ദം ശക്തമാക്കി. തൃശൂരിൽ പത്മജയ്ക്കായും ചാലക്കുടിയിൽ ഷിബു വാലപ്പനായും ടി എൻ പ്രതാപനും പത്തനാപുരത്ത് ശരണ്യ മനോജിനായി കൊടിക്കുന്നിൽ സുരേഷും രംഗത്തുണ്ട്. മൂവാറ്റുപുഴയിൽ ജോസഫ് വാഴിക്കനും കൊച്ചിയിൽ ടോണി ചെമ്മണിയും ബാലുശ്ശേരിയിൽ ധർമ്മജനും സ്ഥാനാർത്ഥികളായേക്കും. അതേസമയം അമ്പലപ്പുഴ മണ്ഡലത്തിനു വേണ്ടി പിടിവലിയും ആരംഭിച്ചു. അമ്പലപ്പുഴ മണ്ഡലം ആവശ്യപ്പെട്ട് എൻ കെ പ്രേമചന്ദ്രനും കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കയ്പമംഗലവുമായി വെച്ചുമാറാമെന്ന് ആവശ്യം. അതിനിടയിൽ അടൂർ പ്രകാശിനെതിരെ ഹൈക്കമാൻഡിന് പരാതി ലഭിച്ചു. റോബിൻ പീറ്ററെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം അടൂർ പ്രകാശിന്റെ മാത്രമെന്നാണ് കെ പി സി സി അംഗം ഉൾപ്പെടെ 16 ഡി സി സി അംഗങ്ങൾ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. കൈരളി ന്യൂസ്, ദില്ലി. തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ ഇന്ന് ശ്രദ്ധേയമായ മറ്റൊന്ന് സി കെ ജാനുവിൻ്റെ എൻ ഡി എ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ്. ബി ജെ പിയിൽ ഇത് സംബന്ധിച്ച് ഭിന്നത ഉണ്ടാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ബി ജെ പി ജില്ലാ ഘടകത്തിന് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട അറിവില്ല എന്ന് വയനാട് ജില്ലാ പ്രസിഡന്റ് സജി ശങ്കർ പറയുന്നു. സി കെ ജാനു മത്സരിക്കുന്നതിനോടും ജില്ലാ ഘടകത്തിന് എതിർപ്പുണ്ട്. അതേസമയം വയനാട്ടിലെ രണ്ട് സംവരണ മണ്ഡലങ്ങളും പാർട്ടി ആവശ്യപ്പെടുമെന്നാണ് സി കെ ജാനു ഇന്ന് പ്രതികരിച്ചത്. മുന്നണി പ്രവേശനത്തിലെ ഭിന്നാഭിപ്രായം അത് ബി ജെ പിയുടെ മാത്രം വിഷയമാണെന്നാണ് സി കെ ജാനുവിൻ്റെ നിലപാട്. നേരത്തെ മുന്നണിയിൽ നിന്നുകൊണ്ട് സി കെ ജാനു സ്വീകരിച്ച ചില നിലപാടുകളാണ് ജില്ലാ ഘടകത്തെ ഇപ്പോൾ ഇത്തരം പരാമർശങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്നാണ് ശ്രദ്ധേയമാകുന്നത്. ലീഗിലും അസംതൃപ്തി തുടരുകയാണ്. കൊടുവള്ളി സ്ഥാനാർത്ഥിത്വം ലീഗിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു. എം കെ മുനീറിനെതിരെ നിലപാട് ഘടിപ്പിച്ച് ലീഗ് മണ്ഡലം കമ്മിറ്റി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. മണ്ഡലം മാറ്റം ഉപേക്ഷിച്ച് കോഴിക്കോട് സൗത്തിൽ തന്നെ മുനീർ മത്സരിക്കാനാണ് ഇതോടെ സാധ്യതയേറുന്നത്. മുനീർ അല്ലെങ്കിൽ കൊടുവള്ളിയിൽ പകരമൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നത് ലീഗിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. ലീഗിലും സ്ഥാനാർത്ഥി മോഹികളുടെ എണ്ണം കൂടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അഴിമതി പാർട്ടി എന്ന നിലയിൽ ലീഗ് ആരോപണം നേരിടുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മണ്ഡലം കമ്മിറ്റികൾ ചില സ്ഥാനാർത്ഥികളെ വേണ്ട എന്ന ആവശ്യവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുള്ളത്.
തനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്നും അത് സിനിമയാണെന്നും നടൻ മമ്മൂട്ടി ഇന്ന് കൊച്ചിയിൽ പറഞ്ഞു. തന്നോടാരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും മത്സരരംഗത്തേക്ക് ഇല്ല എന്നും മമ്മൂട്ടി പറഞ്ഞു. കൊച്ചിയിൽ ദ പ്രീസ്റ്റ് എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താസമ്മേളനത്തിലായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മമ്മൂട്ടിയുടെ മറുപടി. കേൾക്കാം. എനിക്ക് അങ്ങനെ ഒരു സജീവ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ആളല്ല. എൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിനിമ. എന്നോട് ആരും ചോദിച്ചിട്ടില്ല, ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല, തൽക്കാലമില്ല. 2016 പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങളിലൊന്ന് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കും എന്നതായിരുന്നു. യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പെൻഷൻ 600 രൂപയായിരുന്നു. സർക്കാർ അധികാരമൊഴിയുമ്പോൾ 18 മാസത്തെ കുടിശ്ശികയുമുണ്ടായിരുന്നു. എന്നാൽ എൽ ഡി എഫ് സർക്കാർ ഇന്നത് 1600 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. നോക്കാം പ്രകടന പത്രികയിൽ കണ്ടത്. മിനിമം ക്ഷേമ പെൻഷൻ ആദ്യ വർഷം 1000 രൂപയാക്കി ഉയർത്തുമെന്നും പിന്നീടുള്ള വർഷങ്ങളിൽ വർദ്ധിപ്പിക്കുമെന്നുമായിരുന്നു 2016 എൽ ഡി എഫ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്ന്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലത്ത് പരമാവധി ക്ഷേമ പെൻഷൻ 900 രൂപ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ 1600 രൂപയാണ്. യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ക്ഷേമ പെൻഷൻ ലഭിച്ചിരുന്നവരുടെ എണ്ണം 33.99 ലക്ഷമായിരുന്നു. ഇന്ന് കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം 60.31 ലക്ഷമാണ്. ന്യൂസ് ഡെസ്ക്. ബി ജെ പിയുടെ ലക്ഷ്യം ന്യൂനപക്ഷ വിരുദ്ധ കേരളമാണെന്ന് ബി ജെ പി നേതാവ് തന്നെ പറയുകയാണ്. ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ടി പി സിന്ധുമോളാണ് ഇത്തരമൊരു വിവാദ പ്രസംഗം നടത്തിയത്. അതും അമിത്ഷാ പങ്കെടുത്ത ശംഖുമുഖം പൊതുയോഗത്തിലാണ് ഇത്തരമൊരു പ്രസംഗമുണ്ടായത്. ബി ജെ പിയുടെ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ചുവട് പറ്റിയാണ് സിന്ധുമോളുടെ വർഗീയ പ്രസംഗമെന്നാണ്. ഇതൊരു ഉദാഹരണം മാത്രമായി നിൽക്കുമ്പോൾ ബി ജെ പിക്കെതിരെ എപ്പോഴും ഉയരുന്ന ആരോപണം തന്നെയാണ് ഇത്തരം ന്യൂനപക്ഷ വിരുദ്ധ നിലപാടിൽ ജനങ്ങളുടെ പ്രതികരണം ഏത് നിലയിലാണെന്നറിയാം. ജനശബ്ദം കേൾക്കാം. ന്യൂനപക്ഷ വിരുദ്ധമായ അജണ്ട RSS അജണ്ടയാണ്. നാളിതുവരെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പരസ്യമായി ബി ജെ പി അത് പറയുന്നു. ഈ ഇലക്ഷൻ അവർ കേരളത്തിൽ നേരിടുന്നത് ഇത്ര തീവ്രവർഗീയമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്നാൽ കേരളം അതിന് വലിയ മറുപടി എന്തായാലും ബി ജെ പിക്ക് കൊടുക്കുമെന്നുള്ളത് തന്നെയാണ്. കേരളത്തിൻ്റെ ഒരു സെക്യുലർ മൈൻഡ് അതിനെതിരായ വലിയ മറുപടി എന്തായാലും കൊടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയെ നിയന്ത്രിക്കുന്ന RSS വിചാരധാര എന്ന അടിസ്ഥാന ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന. വിചാരധാര ഇന്ത്യയിൽ അപരവൽക്കരിക്കപ്പെടുന്ന 5 വിഭാഗങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിൽ പ്രധാനമായും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ. ആ ന്യൂനപക്ഷങ്ങൾക്കെതിരായ വിദ്വേഷ പ്രചാരണമാണ് RSS ബി ജെ പിയുടെയും ഇന്ത്യയിലെ അടിത്തറ. ഹിന്ദുത്വ രാഷ്ട്രം രാമരാജ്യം കെട്ടിപ്പടുക്കണമെങ്കിൽ ന്യൂനപക്ഷരഹിതമായൊരു രാജ്യമായി ഇന്ത്യ മാറണം. നിരന്തരമായി പാകിസ്ഥാനിലേക്ക് പോകാനുള്ള ആഹ്വാനങ്ങൾ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളായ സിനിമാ താരങ്ങൾക്ക് നേരെയും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നേരെയും ഉയർന്നു വരുന്നതെല്ലാം ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ്. 92 ബാബരി മസ്ജിദിൻ്റെ തകർച്ചയും അതിനെ തുടർന്ന് ഇന്ത്യയിലുണ്ടായ സംഭവവികാസങ്ങളുമെല്ലാം കേന്ദ്രഭരണത്തിലേക്ക് RSS എത്തിക്കുന്ന നിലയിലേക്ക് നയിച്ചത് ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വിരുദ്ധ വിദ്വേഷ പ്രചാരണങ്ങളാണ്. കേരളത്തിൽ അത് നടപ്പാകില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക മതനിരപേക്ഷ പരിസരത്ത് നിന്നുകൊണ്ട് നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യം. അതിൽ പ്രധാനമായ കാര്യം പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പിലാക്കിയപ്പോൾ അതിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നൊരു നാടാണ് കേരളം. ഇന്ത്യയിലെ ഒരേ ഒരു നിയമസഭയാണ് ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി പ്രമേയം പാസാക്കിയത്, അത് കേരളമാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നിന്ന് സമരത്തിന് തയ്യാറായ ഒരേ ഒരു സംസ്ഥാനം ഇന്ത്യയിൽ കേരളമാണ്. ഈ കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ചുകൊണ്ട് RSS ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വിരുദ്ധമായ വിദ്വേഷ പ്രചാരണങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ അഭിപ്രായം. സജീവ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കേരളം കടക്കുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും മുന്നണികളുടെ പ്രചരണ വാചകങ്ങൾ ഇതിനകം ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. പ്രചരണത്തിന് സാധാരണയായി ബോർഡുകളും നോട്ടീസുകളും സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളുമൊക്കെയാണ് സ്വീകരിക്കാറുള്ളത്. മുന്നണികളും പ്രവർത്തകരും ആ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ LDF പ്രചരണത്തിനായി തീർത്തും വ്യത്യസ്തമായ ഒരു വഴി സ്വീകരിച്ചിരിക്കുകയാണ് പാലക്കാട്ടെ ഒരു യുവാവ്. ആ കാഴ്ച കൂടി കാണാം. അതോടെ ഇന്നത്തെ അസംബ്ലി 2021 സമാപിക്കുകയാണ്. നമസ്കാരം.
അതെ, കേരളമെന്ന ഗേറ്റുപറയുന്ന അതേ വാചകം തന്നെ. ഉറപ്പാണ് എൽ ഡി എഫ്. തല ഉയർത്തി നടക്കുകയാണ് പാലക്കാട് വെണ്ണക്കരയിലെ സൽമാൻ. ലോകത്തിന് മുന്നിൽ കേരളത്തിന് തലയുയർത്തി പിടിച്ചു നിൽക്കാൻ അവസരം നൽകിയ 5 വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിന്റെ പ്രചരണ വാചകം തലയിലേറ്റി. വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയിൽ നിന്നാണ് തലമുടി വെട്ടി ഉറപ്പാണ് എൽ ഡി എഫ് എന്ന പ്രചരണ വാചകം ഒരുക്കിയത്. തലയെങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഏപ്രിൽ 6 വരെ പരമാവധി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനാണ് സൽമാന്റെ തീരുമാനം. നമ്മുടെ പിണറായി സർക്കാരുടെ തുടർ ഭരണം ലക്ഷ്യമിട്ട് ഉറപ്പാണ് എൽ ഡി എഫ് എന്നുള്ള ഒരു ക്യാപ്ഷൻ തന്നെ വന്നപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. അതിപ്പോൾ ഇന്നലെ പോയി ചെയ്തു. അതാകുമ്പോൾ ജനങ്ങളെല്ലാവരും തലയിലേക്ക് ശ്രദ്ധിക്കുമല്ലോ. ആ ജനങ്ങൾക്ക് എല്ലാവർക്കും എത്തിപ്പെടുമല്ലോ. ഉറപ്പാണ് എൽ ഡി എഫ് എന്നുള്ളത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ എല്ലാ ജനങ്ങളും കാണുമല്ലോ. കഴിഞ്ഞ 5 വർഷത്തെ എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണ നേട്ടം തന്നെയാണ് ജനങ്ങൾക്കുള്ള ഉറപ്പെന്ന സി പി ഐ എം പ്രവർത്തകനായ സൽമാൻ പറയുന്നു. ഗവൺമെൻറ് ഇത്രയും വികസനങ്ങളാണല്ലോ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഏത് മേഖല എടുത്താലും വിദ്യാഭ്യാസമാണോ വെച്ചാൽ വിദ്യാഭ്യാസത്തിലും ക്ഷേമ പെൻഷൻ അതുപോലെ തന്നെ റോഡുകൾ ഇപ്പോൾ 3 ദുരിതങ്ങൾ കേരളത്തിൽ സംഭവിച്ചു. നിപ്പ, ഹോക്കി, ഇപ്പോൾ അതാ കൊറോണ, അതേപോലെ പ്രളയം. ഇതിലെല്ലാത്തിലും ഗവൺമെൻറ് പട്ടിണിയിടാതെ ജനങ്ങളെ പട്ടിണിക്കിടാതെ ശ്രദ്ധിച്ചല്ലോ. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഗവൺമെൻറ് അല്ലാതെ വേറെ ആര് ഭരിച്ചാലും ഇങ്ങനെ കേരളത്തിൽ ഉണ്ടാവില്ല. 4 മണിക്കൂറിലേറെ സമയമെടുത്താണ് പ്രചരണ വാചകം തലയിലൊരുക്കിയത്. പ്രചരണ വാചകം എഴുതിയ തല ഹിറ്റായതോടെ സൽമാന്റെ സുഹൃത്തുക്കളും ഉറപ്പാണ് എൽ ഡി എഫ് എന്ന പ്രചരണ വാചകം തലയിലേറ്റാനുള്ള ഒരുക്കത്തിലാണ്. കേരള ജനതയെ ഒന്നാകെ ഹൃദയത്തിലെത്തിയ വികസനത്തിന്റെ പുതുചരിത്രം തീർത്ത ഇടതുപക്ഷ സർക്കാരിന് തുടർഭരണം ഉണ്ടാവും. ഉറപ്പാണ് സൽമാൻ. ഇടനെഞ്ച് മുഴുവൻ ഇടതുപക്ഷമാണ്. ഈ തലയുയർത്തി സൽമാൻ പറയുന്നു, ഉറപ്പാണ് എൽ ഡി എഫ്. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ.